എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐവാനും മർച്ചനെയും പറ്റി നമുക്കറിയാം. ഇന്ന് ടീച്ചർ നൽകിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് അസൈൻമെൻറ്സ് ഉണ്ട്. ഫണ്ണി റിഡിൽസ് കണ്ടുപിടിച്ച് എഴുതണം. പിന്നെ തോട്ട്സ് ഓഫ് ഐവാൻ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നമ്പർ 3 എഴുതണം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 65 ഉം 66 ഉം നമുക്ക് വായിക്കണം. എ സ്ട്രെയിഞ്ച് പ്രഡിക്ഷൻ, ഒരു വിചിത്രമായ പ്രവചനം. ആരെയൊക്കെയാണ് കാണുന്നത്? മർച്ചൻറ്റിനെ, ഐവാനെ. നോക്കാം. ഹൂ വെയർ യു ടോക്കിംഗ് ടു? ദ മർച്ചൻ്റ് ആസ്ക്ഡ്. ഐവാൻ വെളിയിൽ വന്നപ്പോൾ മർച്ചൻ്റ് അവനോട് ചോദിച്ചു, നീ ആരോടാണ് ആ മുറിയിൽ നിന്ന് സംസാരിച്ചത്? ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, ഐവാൻ റിപ്ലൈഡ്. അതോ, അത് ഞാനൊരു പാതിരാ പക്ഷിയോട് സംസാരിക്കുകയാണെന്ന് ഐവാൻ ഉത്തരം പറഞ്ഞു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, ഹൗ ക്യാൻ യു ഡു ദാറ്റ്? എന്ത്, ഒരു പാതിരാക്കിളിയോട് നീ സംസാരിക്കുകയോ? അതെങ്ങനെയാണ് നിനക്ക് സാധിക്കുന്നത്? ഐ ഹാവ് ലേൺ ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്, ഐവാൻ ഉത്തരം പറഞ്ഞു. ദ മർച്ചൻറ്റ് സ്റ്റേർഡ് അറ്റ് ഐവാൻ ഇൻ ഡിസ്ബിലീഫ്. ഇത് കേട്ടപ്പോൾ അവനെ സംശയത്തോടെ മർച്ചൻ്റ് ഉറ്റുനോക്കി. വാട്ട് വെയർ യു ടോക്കിംഗ് അബൌട്ട്? ആസ്ക് ഡി മർച്ചൻ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മർച്ചൻ്റ് അവനോട് ചോദിച്ചു, നിങ്ങളെന്നാൽ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ഐവാൻ വാസ് വറീഡ്, ഹീ സ്പോക്ക് ഇൻ എ ബ്രോക്കൻ വോയിസ്. അത് കേട്ടപ്പോൾ അവൻ പേടിച്ചു. അവനൊരു പതിഞ്ഞ സ്വരത്തിൽ ഉത്തരം പറഞ്ഞു, ദ നൈറ്റിംഗേൽ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. ആ പാതിരാക്കിളി എന്നോട് പറഞ്ഞു എന്തെന്നാൽ, ഞാൻ ഒരിക്കൽ രാജാവായി മാറും, അന്ന് താങ്കൾ എൻ്റെ വേലക്കാരനായി മാറുമെന്നാണ് നൈറ്റിംഗേൽ എന്നോട് പറഞ്ഞതെന്ന് ഐവാൻ മർച്ചൻറ്റിനോട് പറഞ്ഞു. നെക്സ്റ്റ് പാസേജ്, ഇൻ ടു ദി ഡീപ് സീ, കടലിൻ്റെ ആഴങ്ങളിലേക്ക്. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഐവാൻ ഒരു ചെറിയ വള്ളത്തിൽ ഉറങ്ങിക്കിടക്കുന്നു. ആ മർച്ചൻ്റ് അവനെ ആ കടലിലേക്ക് തള്ളിവിടുന്നു. നമുക്ക് നോക്കാം. ദി മർച്ചൻ്റ് വാസ് വറീഡ് ആൻഡ് റിമെയിൻ സ്ലീപ്ലെസ് ഫോർ വീക്സ്. ഇത് കേട്ട് അന്ന് മുതൽ മർച്ചൻ്റ് ആഴ്ചകളോളം ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ അസ്വസ്ഥനായി നടന്നു. വൺ നൈറ്റ് ദ മർച്ചൻ്റ് ഗേവ് ഐവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മർച്ചൻ്റ് അവന് കുടിക്കാനായി ഒരു മരുന്ന് കലക്കിയ വെള്ളം കൊടുത്തു. അങ്ങനെ അവൻ ബോധരഹിതനായി. വെൻ ഐവാൻ ഹാർട്ട് ഫോളൻ അസ്ലീപ്, ദ മർച്ചൻ്റ് ലെയ്ഡ് ഹിം ഓൺ എ ബോട്ട്. അങ്ങനെ അവൻ ഉറങ്ങിയ കിടന്ന ആ സമയത്ത് അവനെ ഒരു ചെറിയ വള്ളത്തിൽ മർച്ചൻ്റ് എടുത്തു വെച്ചു. ഹീ സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ് ദ ബോട്ട് ഇൻ ടു ദി ഓപ്പൺ സീ. അങ്ങനെ ആ ചെറുവള്ളത്തിൻ്റെ പായക്കപ്പലിൻ്റെ ആ പായ തുറന്ന് അവനെ ആ കടലിലേക്ക് മർച്ചൻ്റ് തള്ളിവിട്ടു. ഇത്രയുമാണ് ഇൻ ടു ദ ഡീപ് സീ എന്ന ഈ പാസേജ്. അപ്പോൾ ചെയ്യേണ്ടത് ദ പ്രൊഡിക്ഷൻ, ദ സ്ട്രെയിൻ പ്രൊഡിക്ഷനും ഇൻ ടു ദ ഡീപ് സീ എന്നീ രണ്ട് പാസേജ് നന്നായി വായിക്കുക. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നമ്പർ 3 ആണ് ചെയ്യാനുള്ളത്. വാട്ട് കുഡ് ബി ദ തോട്ട്സ് ഓഫ് ദി ഐവാൻ. ഐവാൻ ആ കടലിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് അവൻ എന്തൊക്കെ ചിന്തിച്ച് കാണുമെന്ന് നമുക്ക് എഴുതാം. എന്തൊക്കെയാണ് നോക്കാം. ഓ മൈ ഗോഡ്, ഓ എൻ്റെ ദൈവമേ, ഹൗ ഡിഡ് ഐ റീച്ച് ഹിയർ, ഞാൻ എങ്ങനെയാണ് എന്നാലും ഈ നടുക്കടലിൽ എത്തിപ്പെട്ടത്? ഐ ക്യാൻ സീ ഓൺലി ഹ്യൂജ് വേവ്സ്, എനിക്ക് കാണാൻ സാധിക്കുന്നത് വലിയ തിരമാലകൾ മാത്രമാണ്. വേർ ആം ഐ, ഞാനിപ്പോൾ എവിടെയാണ്? ഹു പുട്ട് മീ ഇൻ ദി ബോട്ട്സ്, എന്നാലും ആരാണ് എന്നെ ഈ ബോട്ടിൽ ആക്കി ഇവിടേക്ക് വിട്ടത്? വിൽ ഐ ഡൈ ഹിയർ, അതോ ഞാനിവിടെ കിടന്ന് മരിക്കുമോ? വിൽ എനിബഡി ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഇവിടെ വന്ന് രക്ഷിക്കുമോ? ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ, ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്നിങ്ങനെ പലവിധ ചിന്തകളാണ് ഐവാൻ്റെ മനസ്സിലൂടെ പോയത്. കൂട്ടുകാർ ഇത് ഓരോന്നായി എഴുതിയെടുത്ത് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ലാസ്റ്റ് ആക്ടിവിറ്റി, റൈറ്റ് ഫണ്ണി റിഡിൽസ്. ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ്. കുറച്ച് ഫണ്ണി റിഡിൽസ് നോക്കാം. വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് ടു ഹാൻഡ്സ് ബട്ട് നോ ആംസ് ഓർ ലെഗ്സ്. കാലും കൈയും ഇല്ലാത്ത മുഖം മാത്രമുള്ള എന്താണ്? ക്ലോക്ക്, അതൊരു ക്ലോക്കാണ്. അടുത്തത്, വാട്ട് ഹാസ് എ നെക്ക് ബട്ട് നോ ഹെഡ്, എന്തിനാണ് കഴുത്തുള്ളത് എന്നാൽ തലയില്ലാത്തത്? അത് ബോട്ടിലൊരു കുപ്പിയാണ്. വാട്ട് ഗെറ്റ്സ് വെറ്റ് ആസ് ഇറ്റ് ഡ്രൈസ്, എന്താണ് ഉണങ്ങും തോറും വീണ്ടും നനയുന്നത്? ടവലാണ്, നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത് പോലെ ടവൽ. അവസാനത്തെ, വിച്ച് ലെറ്റർ ഓഫ് ദി ആൽഫബെറ്റ് ഹാസ് മോസ്റ്റ് വാട്ടർ, നമ്മുടെ എ ബി സി ഡി ആൽഫബെറ്റിനകത്ത് ഏത് ലെറ്ററിനാണ് ഏറ്റവും കൂടുതൽ വെള്ളം അടങ്ങിയിരിക്കുന്നത്? ആൽഫബെറ്റ് സി ആണ്. ഇതുപോലെയുള്ള ഫണ്ണി റിഡിൽസ് കണ്ടുപിടിച്ച് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.